നീണ്ടകരയിൽ മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചത് ഇറ്റാലിയൻ നാവികസേന അംഗങ്ങളാണെന്ന് വ്യക്തമായി. സിറ്റി പോലീസും കോസ്റ്റ് ഗാർഡും കപ്പലിന്റെ ക്യാപ്റ്റനെയും ജീവനക്കാരെയും ചോദ്യം ചെയ്തു. അന്വേഷണത്തിൽ ഇവരുടെ പൂർണ്ണ സഹകരണം ഉറപ്പാക്കാനായി കൊച്ചിയിലെത്തിയ ഇറ്റാലിയൻ കോൺസൽ ജനറലിനെ കപ്പലിലെത്തിച്ചു. കൊച്ചി തുറമുഖത്തു നിന്ന് 18 കിലോമീറ്റർ അകലെ നങ്കൂരമിട്ടിരിക്കുന്ന എൻറിക്ക ലെക്സി എന്ന കപ്പലിൽ 11 മണിയോടെ പോലീസിന്റെയും തീരരക്ഷാസേനയുടെയും ഉദ്യോഗസ്ഥരെത്തി. ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരോട് സംഘം ആശയവിനിമയം നടത്തി. ചോദ്യം ചെയ്യലിനോട് പക്ഷേ ഇവർ പൂർണ്ണമായും സഹകരിച്ചിരുന്നില്ല. കപ്പലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ കപ്പലിനോടൊപ്പം സഞ്ചരിച്ച ഇറ്റാലിയൻ നാവികസേന ഉദ്യോഗസ്ഥരാണ് വെടിവെച്ചത്. കടൽക്കൊള്ളക്കാരാണെന്ന് കരുതിയാണ് വെടിവെച്ചത് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഇവരെ അറസ്റ്റ് ചെയ്ത് കരക്കെത്തിക്കാനായിട്ടില്ല. ഉച്ചയോടെ ഇറ്റലിയുടെ കോൺസുൽ ജനറൽ ജിയോ പാലോ ക്യൂട്ടിനോ കൊച്ചിയിലെത്തി. സിറ്റി പോലീസ് കമ്മീഷണർ MR അജിത് കുമാറുമായി ചർച്ച നടത്തിയ ശേഷം കപ്പലിലേക്ക് പോയ ഇദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന ഉദ്യോഗസ്ഥർ. ഇവിടുത്തെ നിയമം ഇറ്റലിക്കാർ അനുസരിക്കണമെന്ന നിലപാടാണ് പോലീസിനുള്ളത്. അതേസമയം സുരക്ഷ ഉറപ്പാക്കാനാണ് വെടിവെച്ചതെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കപ്പലിലുള്ളവർ. നയതന്ത്ര സമ്മർദ്ദമാണ് ഇക്കാര്യത്തിൽ പോലീസ് നേരിടുന്ന വെല്ലുവിളി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ഇറ്റാലിയൻ കപ്പലിൽ നിന്ന് വെടിയേറ്റ് 2 ഇന്ത്യക്കാർ മരിച്ച സംഭവത്തിൽ വിദേശകാര്യ സെക്രട്ടറി ഇറ്റാലിയൻ അംബാസഡറെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചു. മരിച്ചവർ കടൽ കൊള്ളക്കാരാണെന്നാണ് ഇറ്റാലിയൻ എംബസിയുടെ വിശദീകരണം. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിന് നിർദ്ദേശം നൽകി. ഇറ്റാലിയൻ കപ്പലിന് നേരെ കടൽക്കൊള്ളക്കാരുടെ ആക്രമണം ഉണ്ടായതിനെ തുടർന്നാണ് കപ്പലിലുണ്ടായിരുന്ന ഇറ്റലിയുടെ നാവികസേനാ അംഗങ്ങൾ വെടിയുതിർത്തതെന്ന് ഇറ്റാലിയൻ എംബസി ഏഷ്യാനെറ്റ് ന്യൂസിനെ അറിയിച്ചു. ബൈനോക്കുലറിൽ കൂടി നോക്കി കൊള്ളക്കാർ ആയുധധാരികളാണെന്ന് കണ്ട ശേഷമാണ് വെടിയുതിർത്തതെന്നും എംബസി വിശദീകരിച്ചു. മുന്നറിയിപ്പ് എന്നോണമാണ് ഇറ്റാലിയൻ നാവികസേന വെടിയുതിർത്തതെന്നും ഇതേ തുടർന്നാണ് കൊള്ളക്കാർ പിന്മാറിയതെന്നും എംബസി ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ വിശദീകരണത്തിൽ പറയുന്നു. തീരത്തുനിന്ന് 30 നോട്ടിക്കൽ മൈൽ അകലെയാണ് സംഭവം നടന്നതെന്നും എംബസി കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കപ്പലുമായി ബന്ധപ്പെടുകയും കടൽക്കൊള്ളക്കാരുടെ ആക്രമണത്തെക്കുറിച്ച് വിശദീകരണം നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്നാണ് കപ്പൽ കൊച്ചിയിൽ അടുപ്പിച്ചതെന്നും എംബസി അറിയിച്ചു. ഇതിനിടെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ചുമതലയുള്ള വിദേശകാര്യ സെക്രട്ടറി ഇറ്റാലിയൻ സ്ഥാനപതിയെ വിളിച്ചു വരുത്തി ചർച്ച നടത്തി. അന്താരാഷ്ട്ര ചട്ടങ്ങൾ ലംഘിച്ചിട്ടില്ലെന്നും ഏതന്വേഷണവുമായും സഹകരിക്കാൻ തയ്യാറാണെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇറ്റാലിയൻ സ്ഥാനപതി പറഞ്ഞു. സംഭവത്തെ പറ്റി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിനോട് ആവശ്യപ്പെട്ടു. കൊച്ചിയിലെ MMD ഓഫീസിലെ പ്രിൻസിപ്പൽ ഓഫീസർ പ്രാഥമിക അന്വേഷണം നടത്തും. ഇക്കാര്യത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി RK സിംഗ് അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, ന്യൂഡൽഹി. ഈ വിഷയത്തിൽ പ്രമുഖ അഭിഭാഷകൻ, ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് VJ മാത്യു, ക്യാപ്റ്റൻ രാജേഷ് ചേലാട്ട്, ബോട്ട് ഉടമകളുടെ സംഘടനയുടെ നേതാവ് ശ്രീ സേവ്യർ മത്യാസ്, ശ്രീ ഹരി സി നായർ, സൊമാലിയൻ കടൽ കൊള്ളക്കാരുടെ പിടിയിൽ 1 വർഷത്തോളം കഴിയേണ്ടി വന്ന കോട്ടയം സ്വദേശി ഹരി സി നായരും ന്യൂസ് അവറിൽ ചേരുന്നു. അഡ്വക്കേറ്റ് VJ മാത്യു, ഇന്ന് കൊച്ചിയിൽ എത്തിച്ച കപ്പലിലുള്ള ഇറ്റാലിയൻ നാവികസേന അംഗങ്ങൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കാൻ കഴിയുമോ? ചോദ്യം: കൊലക്കുറ്റത്തിന് കേസെടുക്കാൻ കഴിയുമോ എന്നുള്ളത് പറയണമെങ്കിൽ ആദ്യം ഈ സംഭവം നടന്നത് എവിടെയാണെന്നുള്ളതിനൊരു വ്യക്തത വേണം. ഇപ്പോൾ പത്രദ്വാരയും മറ്റ് വിഷ്വൽ മീഡിയയും വഴി മനസ്സിലായത് ഈ സംഭവം ചില മീഡിയകൾ പറയുന്നു 30 നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നു, ചില മീഡിയകൾ പറയുന്നു 14 നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നു. ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം 12 നോട്ടിക്കൽ മൈലിന് പുറത്ത് നടക്കുന്ന, അതും ഒരു വിദേശ കപ്പലിൽ നടക്കുന്ന ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ആക്ട്, അതിൽ വിദേശ കപ്പൽ ഇൻവോൾവ് ആകുകയും കപ്പൽ വിദേശ രാജ്യത്ത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. അപ്പോൾ ഈ കപ്പലിനെതിരെ ഇവർ നടത്തിയ കൊലപാതകത്തിൻ്റെ പേരിൽ ഒരു നടപടിയും എടുക്കാനാവില്ല. ഇത് ആദ്യം, ഇത് തീർത്തും ദുഃഖകരമായ സംഭവമാണ്, 2 ഇന്ത്യക്കാർ മരിക്കാനിടയായ സംഭവം. പക്ഷേ ഈ സംഭവം നടന്ന സാഹചര്യം, നടന്നത് മനഃപൂർവ്വമാണോ എന്നുള്ള സാഹചര്യം, അതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമേ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാൻ കഴിയുള്ളൂ. പക്ഷേ ഇന്ത്യൻ നിയമങ്ങൾ ഇവിടെ ബാധകമാവില്ല. പ്രത്യേകിച്ചും ഇറ്റലിയുടെ വിശദീകരണം 30 നോട്ടിക്കൽ മൈൽ അകലെയാണ് സംഭവം നടന്നത് എന്നാണ്. 14 എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ 14 ആണെങ്കിലും 30 ആണെങ്കിലും ഇന്ത്യൻ നിയമങ്ങൾ ബാധകമാവില്ലെന്നാണോ?
ഇന്ത്യൻ നിയമങ്ങൾ ബാധകമല്ലെന്നല്ല, ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരമുള്ള കുറ്റം ആരോപിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ആ ആക്ട് പ്രകാരം തന്നെ മനസ്സിലാകുന്നത്. പിന്നെ എന്ത് നടപടിയെടുക്കാനാവും? എന്നാൽ യു എൻ കൺവെൻഷൻസ് പ്രകാരം ഇവരുമായി സഹകരിച്ച് രണ്ട് ഫ്ലാഗ് സ്റ്റേറ്റുകൾ തമ്മിലുള്ള അന്വേഷണങ്ങൾ നടത്തുകയും ഇവരുടെ പേരിൽ നടപടി ക്രിമിനൽ കുറ്റാരോപണം നടത്തി വിചാരണ ചെയ്യേണ്ടത് ഈതർ അവരുടെ ഫ്ലാഗ് സ്റ്റേറ്റ് അല്ലെങ്കിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആരാണോ അവരുടെ സ്റ്റേറ്റ്, അതിന് രണ്ടിനും മാത്രമേ സാധാരണ ഈ നിയമം അനുസരിച്ച് സാധിക്കുകയുള്ളൂ. നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള ഒരു തരം കേസിനും സാധ്യതയില്ലെന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ ബന്ധുക്കൾക്ക് നഷ്ടപരിഹാരം കിട്ടുന്നതിനുള്ള കേസുകൾ ഇവിടെ കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യാവുന്നതാണ്. കപ്പലിനെതിരെ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. അതിന് മർച്ചൻ്റ് ഷിപ്പിംഗ് ആക്ട് പ്രകാരവും അല്ലാതെ തന്നെ അഡ്മിറാലിറ്റി ജൂറിസ്ഡിക്ഷൻസ് പ്രകാരവും കപ്പൽ അറസ്റ്റ് ചെയ്ത് നടപടികൾ മുന്നോട്ട് നീങ്ങാവുന്നതാണ്. അഡ്വക്കേറ്റ് വിജയ് മാത്യു, ഇത്തരം ഒരുപാട് കേസുകളിൽ ഹാജരായിട്ടുള്ള ആളാണ് ശ്രീ വിജയ് മാത്യു. ഇങ്ങനെ മുമ്പ് നമ്മുടെ പോലീസ് കേസെടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ വിദേശ കപ്പലുകൾക്ക് എതിരെ, കപ്പലിലെ ഉദ്യോഗസ്ഥർക്കെതിരെ? അത്തരം കേസുകളുടെ അവസാനം എന്ത് സംഭവിച്ചു? ഇതിന് മുൻപ് 97 ഞാൻ തന്നെ ഹാജരായ ഒരു കേസിൽ സൊമാലിയൻ തീരത്ത് വെച്ച് ഒരു ജാപ്പനീസ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു കപ്പലിൽ ഒരു ഫിലിപ്പിനോ ക്രൂ ഒരു ഇന്ത്യക്കാരനെ, ഇന്ത്യൻ ക്യാപ്റ്റനെ കുത്തുകയുണ്ടായി. കുത്തി പരിക്കേൽപ്പിക്കുകയും ഇന്ത്യൻ അവർ കപ്പലിൽ നിന്ന് SOS മെസ്സേജ് കൊടുത്തതനുസരിച്ച് ഇന്ത്യൻ തീരത്തേക്ക് വരികയും അവരെ ഹെലികോപ്റ്ററിൽ നമ്മുടെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ആ ക്യാപ്റ്റൻ്റെയും ചീഫ് ഓഫീസറുടെയും ജീവനൊക്കെ രക്ഷിക്കുകയുണ്ടായി. പിന്നീട് ഈ കപ്പലിൽ നിന്നും ആ അക്രമത്തിന് ചെയ്ത ആ ഫിലിപ്പിനോ ക്രൂവിനെ തീരത്ത് കൊണ്ടുവരികയും അവരുടെ പേരിൽ ക്രിമിനൽ കേസ് ചാർജ് ചെയ്യുകയും ചെയ്തു. പിന്നീട് അവരെ ഹൈക്കോടതി വെറുതെ വിടുകയാണുണ്ടായത്. തിരിച്ചെത്താം അഡ്വക്കേറ്റ് വിജയ് മാത്യു. ക്യാപ്റ്റൻ രാജേഷ് ചേലാട്ട്, ഇങ്ങനെ അന്തർദേശീയ അധികാരമുള്ള കപ്പൽ ചാലുകളിലൂടെ കപ്പലോടിച്ച് ഒരുപാട് പരിചയമുള്ള ആളാണ് രാജേഷ് ചേലാട്ട്. കടൽ കൊള്ളക്കാരെയാണ് വെടിവെച്ചതെന്നാണ് ഇറ്റാലിയൻ എംബസിയുടെ വിശദീകരണം. ഇപ്പോൾ ഈ ദുരന്തമുണ്ടായ സ്ഥലത്ത് ഒരിക്കലും സൊമാലിയൻ കൊള്ളക്കാർ വന്നതായി ഇതിനു മുമ്പ് രേഖകളൊന്നുമില്ല, അവിടെ അവർ എത്തിയതായി കരുതാനുമാവില്ല. പിന്നീട് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ആക്രമിച്ചത് കടൽ കൊള്ളക്കാരെന്ന് കരുതിയാണെന്ന വിശദീകരണം വിശ്വസിക്കാവുന്നതാണോ? വിനു, ആദ്യം തന്നെ ഞാൻ പറയട്ടെ, നമ്മുടെ രണ്ട് ഇന്ത്യക്കാർ പ്രത്യേകിച്ച് കേരളക്കരയിൽ തന്നെ നടന്നൊരു സംഭവം, മിസ്റ്റർ സെലസ്റ്റിൻ ആൻഡ് പിങ്കു രണ്ടുപേരും മരിച്ചത് വളരെ നിർഭാഗ്യകരായിപ്പോയി, ദുഃഖകരമായിട്ടുള്ളൊരു ഇതാണ്. ആദ്യം തന്നെ ഞാൻ അവരുടെ ആത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. പിന്നെ വിനു ചോദിച്ചൊരു കാര്യം എനിക്ക് തീരെ അംഗീകരിക്കാൻ പറ്റാത്തതാണ്, വ്യക്തിപരമായിട്ട് തീരെ അംഗീകരിക്കാൻ പറ്റാത്തതാണ് ഇന്ന് ന്യൂസ് ചാനലുകൾ കണ്ടത്. കാരണം ഇറ്റാലിയൻ അവരൊരു പ്രസ് റിലീസ് നടത്തു, കാരണം ഇവർ വെപ്പൺസൊക്കെ ധരിച്ചിട്ടാണ് വന്നതെന്നുള്ളത് എനിക്ക് തീരെ അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഈ പാവപ്പെട്ട മീൻപിടുത്തക്കാരുടെ എന്ത് വെപ്പണം ഉണ്ടാവും, അവർ ഉപജീവന മാർഗത്തിനായിട്ട് കടലിൽ പോകുന്നവരാണ്. അപ്പോൾ എനിക്ക് തീരെ അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഈ ആം ഗാർഡ്സ്, ഇപ്പോൾ എൻ്റെ കമ്പനി, ഞാൻ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളല്ല, വേറൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന, അവർ ആം ഗാർഡ്സിനെ വെക്കുന്നതിന് തന്നെ ഇപ്പോൾ എൻ്റെ കമ്പനി റൂൾസ് അനുസരിച്ച്, ഞാനൊരു യൂറോപ്യൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്, ഇവർ ഒരു കാരണവശാലും ഫയർ ചെയ്യരുത് ഡയറക്റ്റായിട്ട് എന്നാണ് റൂൾ. ആദ്യം തന്നെ ഞങ്ങൾ പാസ് ചെയ്യുമ്പോൾ, ഇന്നത്തെ എൻ്റെ ഷിപ്പിൽ ആം ഗാർഡ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങൾ പാസ് ചെയ്യുമ്പോൾ സൊമാലിയൻ തീരത്തും അതുകൂടി പാസ് ചെയ്യുമ്പോൾ ഞങ്ങൾ വളരെ ബൈനാക്കുളറൊക്കെ വെച്ച് നോക്കും. അകലെ നിന്ന് തന്നെ ഇങ്ങനെ ഡൗട്ട്ഫുൾ ഉണ്ടെങ്കിൽ ഉടനടി VHFലൂടെ, അതായത് MFHO VHF കൂടിയെ കോസ്റ്റ് ഗാർഡിന് ഇൻഫോം ചെയ്യും, പിന്നെ ആൻറ്റി പൈറസി സെല്ലിന് ഇൻഫോം ചെയ്യും. ഈ കാര്യത്തിൽ ഞാൻ അറിയാൻ കഴിഞ്ഞത് പേപ്പറിലൂടെ, എല്ലാം മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞത്, ഇതൊന്നും നടന്നിട്ടില്ല, യാതൊരു പ്രകോപനവും ഇല്ലാതെ ഇവരോട് നിർവഹിച്ചു. പിന്നെ അതിനുശേഷം വളരെ വൈകിയാണ് ഇവർ കോസ്റ്റ് ഗാർഡിന് ഇൻഫോം ചെയ്തതെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. രാജേഷ് ചേലാട്ട്, ഇപ്പോൾ നിങ്ങളുടെ കപ്പലിൽ സ്വകാര്യ സുരക്ഷാ ജീവനക്കാരെയാണ് നിയോഗിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു. ഇറ്റലിയുടെ കപ്പലിൽ ഇറ്റാലിയൻ നാവികസേന തന്നെയാണോ സുരക്ഷ ഒരുക്കുന്നത്, ഇറ്റലിയിൽ നിന്ന് പോകുന്ന ചരക്ക് കപ്പലുകളിലെല്ലാം, സ്വകാര്യ ചരക്ക് കപ്പലുകളിലെല്ലാം? അത് അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇറ്റലിയിൽ തന്നെ വളരെയധികം കമ്പനികളുണ്ട്. അപ്പോൾ ഈ പെർട്ടിക്കുലർ കമ്പനി, ഇതിപ്പോൾ ഏതാ കമ്പനി ഓണർഷിപ്പ് ഏതാണെന്ന് എനിക്ക് അറിയുന്നില്ല, ചിലപ്പോൾ അവർ ഇറ്റാലിയൻ നേവിയുടെ
ഇത് നടത്തിയിട്ടുണ്ടാവും, റിക്വസ്റ്റ് നടത്തിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അവർ ബോർഡ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ ഞങ്ങളുടെ കമ്പനി ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ, യൂറോപ്പിലെ പ്രൈവറ്റ് ആംഗാർഡ്സിനെ വെക്കുന്നത്. അതേപോലെ പിന്നെ ഞങ്ങളുടെ കമ്പനി ഷിപ്സ് പാസ് ചെയ്യുമ്പോൾ ഈ ഇന്ത്യൻ നേവൽ ഷിപ്സും 3 ഷിപ്സ് ഇപ്പോൾ സൊമാലിയൻ തീരത്തുണ്ട്. അതേപോലെ ഡെൻമാർക്ക്, എൻ്റെ കമ്പനി ഡെൻമാർക്കിലെ ഡാനിഷ് കപ്പലുകളും ഫ്രഞ്ച് നേവീസും ഇവരൊക്കെ എസ്കോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു വേറൊരു പ്രശ്നം എന്താണെങ്കിൽ, ഇപ്പോൾ ഈ സൊമാലിയൻ പൈറേറ്റ്സ് അവിടെ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. സൊമാലിയൻ തീരത്ത് എല്ലാ നേവൽ ഷിപ്സ് ഉള്ളതുകൊണ്ട് അവർ ഇങ്ങോട്ട് നീങ്ങി നീങ്ങി വരികയാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, മിക്ക ഷിപ്സും നമ്മുടെ ഇന്ത്യൻ തീരത്തോട് വളരെ അടുത്ത് പോകാൻ ശ്രമിക്കുക. അപ്പോൾ അത്രത്തോളം സൊമാലിയൻ പൈറേറ്റ്സിനെ അകലെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ആയിരിക്കാമെന്ന് വിചാരിക്കുന്നു. അവരെ അടുത്ത് കൂടി നമ്മുടെ കോസ്റ്റിൽ എനിക്ക് എത്ര ഡിസ്റ്റൻസ് ക്ലിയർ ആയിപ്പോൾ അറിയാൻ പറ്റുന്നില്ല. ചിലയിൽ 14 നോട്ടിക്കൽ മൈൽ നിന്നുണ്ട്, ചിലയിൽ 30 നിന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ പാവപ്പെട്ട നമ്മുടെ മീൻപിടുത്തക്കാരെ അറിയാണ്ട് അവർക്ക് അടുത്തെത്തിപ്പെട്ടതായിരിക്കാം. പക്ഷേ എനിക്ക് ഇനി വിശ്വസിക്കാൻ പറ്റുന്നത് ഈ ഉച്ചതിന് 4:30 സമയത്ത് ഒന്നും കാണാണ്ട് വെടിവെച്ചു എന്ന് പറഞ്ഞു. കാരണം ഇവർക്ക് ഈ ഫിഷിംഗ് വെസലിൻ്റെ നെയിം പേര് കണ്ടിട്ട് അറ്റ്ലീസ്റ്റ് കോസ്റ്റ് ഗാർഡിനെ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ കോസ്റ്റ് ഗാർഡ് വിത്തിൻ സെക്കൻഡ്സ് അവരുടെ ഡാറ്റാബേസ് നോക്കി പറയായിരുന്നു പേടിക്കേണ്ട, അത് ഇന്ത്യൻ നമ്മുടെ ഫിഷിംഗ് വെസൽ എന്ന് പറയായിരുന്നു. പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നുന്നത് ഈ ഇറ്റലിക്കാരായതുകൊണ്ട് അവർക്ക് നമ്മളെ കാണുമ്പോൾ നമുക്കത് തിരിച്ചറിയാൻ പറ്റും സൊമാലിയക്കാരാണോ നമ്മുടെ നാട്ടുകാരാണോ. അവർക്ക് എല്ലാ വംശജരും ഒരേപോലെ തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ എന്തായാലും അതിൻ്റെ അന്വേഷണം നടക്കുന്നതുകൊണ്ട് എനിക്ക് അതിന് കൂടുതൽ കമൻ്റ് ചെയ്യാൻ പറ്റില്ല. തിരിച്ചെത്താം. ശ്രീ ഹരിസി നായർ, ഏതാണ്ട് 1 വർഷത്തോളം സൊമാലിയൻ കടൽക്കൊള്ളക്കാരുടെ തടവിൽ കഴിയേണ്ടി വന്ന ആളാണ് ശ്രീഹരി. സാധാരണ നിങ്ങളൊക്കെ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ ഈ മത്സ്യത്തൊഴിലാളികൾ കപ്പലിനടുത്തേക്ക് വരികയും കപ്പലിൽ നിന്ന് പലതും അവർക്ക് കൊടുക്കുകയും താഴോട്ട് ഇട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന പതിവുണ്ടെന്ന് പറയുന്നു, അങ്ങനെ ഉണ്ടോ? എൻ്റെ അറിവിൽ ഞാൻ ഇത്രയും നാൾ സെയിൽ ചെയ്തതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. ഇനി ഇങ്ങനെ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനൊരു അനുഭവം എൻ്റെ കേസിൽ ഉണ്ടായിട്ടില്ല. ജപ്പാനിലും ഒക്കെ അവരുടെ പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുണ്ട്. അവർ കപ്പലിനോട് ചേർന്ന് വന്നു കഴിഞ്ഞാൽ അവരുടെ നിർഭാഗ്യമെല്ലാം പോകുമെന്നും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ തൊട്ടടുത്ത് വരുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഇന്ത്യയിൽ ഇത്ര വളരെ അടുത്ത് വന്നതായി ഞാൻ കേട്ടിട്ടില്ല. തന്നെയല്ല, ഞാൻ എൻ്റെ അറിവ് വെച്ച് എൻ്റെ കപ്പൽ സൊമാലിയയിൽ നിന്ന് വിട്ട് ഫുജൈറയിലെത്തുന്നവരെ ഇറ്റാലിയൻ നാവികസേനയുടെ എസ്കോർട്ട് ഉണ്ടായിരുന്നു. 10-20 കമാൻഡോസ് ഷിപ്പിലുണ്ടായിരുന്നു. അവർ പറഞ്ഞതനുസരിച്ച് യാതൊരു പ്രകോപനമില്ലാതെ ഇവിടെ തിരിച്ച് വെടിവെക്കുകയില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ ഇതിൽ അന്വേഷണം നടക്കാതെ അന്വേഷണത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാതെ ഇവരെന്തിനാണ് വെടിവെച്ചതെന്ന് പറയാൻ പറ്റില്ല. പ്രകോപനം വന്നിട്ട് വെടിവെച്ചതെന്നാണ് ഇതുവരെയുള്ള ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. പക്ഷേ ഇത് ഒരു ഫിഷിംഗ് വെസലിൽ നിന്ന്, ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ഒരു ഫിഷിംഗ് വെസലിൽ നിന്ന് ഏത് തരത്തിലുള്ള പ്രകോപനം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്. ഹരി, ഈ സൊമാലിയൻ കടൽക്കൊള്ളക്കാർ വ്യാപകമായി കപ്പലുകൾ പിടിച്ചെടുക്കുന്നത് കൊണ്ട് വളരെ ജാഗ്രതയോടെ കപ്പലുകൾ നീങ്ങുന്നുണ്ട്. ആര് കപ്പലിനടുത്തേക്ക് വന്നാലും അവരെ ആക്രമിക്കുക അല്ലെങ്കിൽ വെടിവെക്കുക ഓടിക്കുക എന്നൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ നമ്മുടെ കപ്പലിലെ ചരക്ക് കപ്പലിലെ ഉദ്യോഗസ്ഥരെല്ലാം? ആ ഒരു നിലയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഇറ്റാലിയൻ ഞാൻ സെയിൽ ചെയ്ത് എൻ്റെ പിടിക്കപ്പെട്ട ആ കപ്പൽ